താന്യം ഗ്രാമപഞ്ചായത്തിൽ കേരളോത്സവം സമാപന ചടങ്ങിന്റെ ഉദ്ഘാടനം പ്രസിഡന്റ് ശുഭ സുരേഷ് നിർവഹിച്ചു. കേരളോത്സവം ഇന്നിവിടെ സമാപിക്കുകയാണ്. അതിന്റെ സമ്മാനദാനവും ഉദ്ഘാടന ചടങ്ങ് സമാപന ഉദ്ഘാടനവുമാണ് ഇന്നിവിടെ നിർവഹിക്കപ്പെടുന്നത്. യുവജനതയുടെ സാഹോദര്യത്തിന്റെയും സ്നേഹത്തിന്റെയും ഒത്തൊരുമയുടെയും പ്രതീകമാണ്, ഒരു വേദിയാണ് നമ്മുടെ കേരളോത്സവം. ഈ കേരളോത്സവ പരിപാടിയിൽ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ ക്ലബ്ബുകാർക്കും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ നാട്ടുകാർക്കും ഒറ്റവാക്കിൽ സ്വാഗതവും നന്ദിയും കടപ്പാടും എല്ലാം അറിയിച്ചുകൊണ്ട് ക്ലബ്ബുകൾ തമ്മിലുള്ള വാശിയേറിയ മത്സരത്തിൽ മലയാളം സാംസ്കാരിക വേദി 536 പോയിന്റ് നേടി ഓവറോൾ കരസ്ഥമാക്കി. സ്റ്റോൺ ഫെറി 260 പോയിന്റും യുവജന കലാവേദി 130 പോയിന്റും നേടി രണ്ടും മൂന്നും സ്ഥാനങ്ങൾക്ക് അർഹരായി. ഒക്ടോബർ 8 താന്യം ഗവൺമെന്റ് സ്കൂളിൽ സ്റ്റേജ് ഇതര മത്സരങ്ങളിലൂടെ തുടക്കം കുറിച്ച് നാട്ടിക, എസ് എൻ കോളേജ് ഗ്രൗണ്ട്, RMBC പെരിങ്ങോട്ടുകര, ശ്രീ ബോധാനന്ദ വായനശാല, മണപ്പുറം അക്വാട്ടിക്സ് കോംപ്ലക്സ്, പയ്യന്നൂർ, വലപ്പാട് ഗ്രൗണ്ട്, പെരിങ്ങോട്ടുകര സ്കൂൾ എന്നിവിടങ്ങളിലായി ഒരാഴ്ച കാലമാണ് കേരളോത്സവത്തിന് വേദികൾ ഒരുങ്ങിയത്. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷീന പറയങ്ങാട്ടിൽ, താന്യം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് OS അഷറഫ് അധ്യക്ഷത വഹിച്ച സമാപന ചടങ്ങിൽ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ സദാനന്ദൻ, ബ്ലോക്ക് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സീന അനിൽകുമാർ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് ചെയർപേഴ്സൺ സീനത്ത് മുഹമ്മദ് അലി, പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷൈനി ബാലകൃഷ്ണൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രഹന പ്രജു എന്നിവർ സംസാരിച്ചു.